ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ നഗ്ഗറ്റ്സ് ആണ്. ചിക്കൻ നഗ്ഗറ്റ്സ് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പ്സ് നിന്നൊക്കെ വാങ്ങാറാണ് പതിവ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നഗ്ഗറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കണം. മിക്സിയുടെ ജാറ് നല്ല നനവെല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. ഇനി അതിലേക്ക് ഞാൻ ഒരു ഹാഫ് കെ ജി ബോൺലെസ് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബോൺലെസ് ചിക്കൻ തന്നെ വേണം നഗ്ഗറ്റ്സ് തയ്യാറാക്കാൻ. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവ് അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടിയും ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്, ഒരു നാലോ അഞ്ചോ ബ്രെഡ് പൊടിച്ചത് ചേർത്തിട്ട് ഇതുപോലെ മിക്സിയിൽ ഡ്രൈ ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതുപോലെ വെള്ളം തീരെ ഇല്ലാതെ മിക്സിയുടെ ജാറിൽ നിന്നൊരു പരന്ന പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. ഇനി കയ്യിൽ എണ്ണ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായി പ്രസ് ചെയ്ത് അമർത്തിയിട്ടൊന്നും കുഴച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ച് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മളൊരു പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി വെക്കണം. ഇനി ഇത് ഒരു കട്ടർ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെച്ചിട്ടെങ്കിലും നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് റൗണ്ടോ സ്ക്വയറോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അപ്പം ഞാനൊരു റൗണ്ട് കട്ടർ വെച്ചിട്ട് ഇത് എല്ലാതും ഒന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിതുപോലെ ചെറിയ റൗണ്ട് നഗ്ഗറ്റ്സ് ആണ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളെ കയ്യിൽ ഇനി കട്ടറൊന്നും ഇല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ആ ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി ഇതുപോലെ ഞാൻ എല്ലാതും ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള നഗ്ഗറ്റ്സ് ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് ബാലൻസ് വന്നത് വീണ്ടും ഒന്ന് പരത്തിയിട്ട് വീണ്ടും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാതും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഷേപ്പാക്കി എടുത്ത് വെച്ച നഗ്ഗറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് ഒന്ന് രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്കുള്ള കോട്ടിങ് തയ്യാറാക്കണം. അപ്പോൾ ഒരു എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച നഗ്ഗറ്റ്സ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് എണ്ണയിൽ ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് അവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച നഗ്ഗറ്റ്സ് ആണ്. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതും എഗ്ഗിൽ ഞാൻ പറഞ്ഞില്ലേ പാൽ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് ബീറ്റ് ചെയ്തതും പിന്നെ ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് കോൺഫ്ലോറും ആവശ്യമുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ റസ്ക് പൗഡറോ അതല്ലെങ്കിൽ ഓട്സ് പൊടിച്ചതോ ചേർക്കാം, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച നഗ്ഗറ്റ്സ് ആദ്യം നമ്മുടെ എഗ്ഗിൻ്റെ ഇതിലൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ പൗഡറിലൊന്ന്
നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ഓട്സ് പൊടിച്ച എന്താ വെച്ചാൽ അതിലൊന്ന് ഇതാക്കിയിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എല്ലാതൊന്നും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഇതാക്കിയിട്ട് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ നഗ്ഗറ്റ്സും ഇതുപോലെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കോൺഫ്ലോറിലൊന്ന് പൊതിഞ്ഞ് അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ സെറ്റാക്കി എല്ലാ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓയില് ചൂടായി നിൽക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം നമുക്കിത് ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല, പിന്നെ പുറം വേഗം ഗോൾഡൻ കളറാവുകയും ചെയ്യും, ബ്ലാക്ക് കളറായി വരും. അപ്പം നമ്മൾ കരിയാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് നഗ്ഗറ്റ്സ്. അപ്പം തീർച്ചയായും നിങ്ങളിത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നഗ്ഗറ്റ്സിൻ്റെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം. എണ്ണയിൽ നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം ഓയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഈ പദപദ വരുന്നത് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ജസ്റ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നഗ്ഗറ്റ്സ് എല്ലാ നഗ്ഗറ്റ്സും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ നഗ്ഗറ്റ്സ് എല്ലാം റെഡിയായി വരുന്നുണ്ട്, നല്ല ഗോൾഡൻ കളറാണ്. ഇനി ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ നഗ്ഗറ്റ്സ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാതും നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് എല്ലാം കോട്ട് ചെയ്ത് വെച്ചത് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യണതിൻ്റെ കുറച്ച് മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അതിൻ്റെ തണുപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങുന്ന നഗ്ഗറ്റ്സ് പോലെ തന്നെ നമുക്കിത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.